മഞ്ച് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റാണ്. അതിന് വേണ്ട ഒരു പോട്ട് ഡെക്കറേറ്റ് ചെയ്ത്, ഇൻഡോർ പ്ലാന്റ് ആയ കാരണം നമുക്ക് പോട്ട് നല്ല ഭംഗിയാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു പോട്ട്, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട കുറച്ച്, ഇത് ജൂട്ട് ഷീറ്റാണ്, പിന്നെ ജൂട്ടിൻ്റെ ത്രെഡ് ഒരു മൂന്ന് കളറ്, പിന്നെ കുറച്ച് ലീഫ്, കുറച്ച് ബഡ്സ്, സിസേഴ്സ്, പിന്നെ ഒരു പെൻ, ഒരു ഗ്ലൂഗൺ, പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ജൂട്ട് ഷീറ്റിനെ മറിച്ചിടുക, അതായത് അതിൻ്റെ ബാക്ക് ഭാഗം. അവിടെ നമ്മൾ ആദ്യം ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ആദ്യം നടുക്ക് ഒരു റൗണ്ട് വേണം. പിന്നെ അതിൻ്റെ പെറ്റൽ, ഇത് ഹാർഡ് ബോർഡിൽ വെട്ടിയിട്ട് വരച്ചാലും കുഴപ്പമില്ല. വെട്ടി ഒരു ഡമ്മി പീസ് വെച്ചിട്ട് അത് വെച്ച് വരച്ചാലും കുഴപ്പമില്ല. ഇതാദ്യം ഒരെണ്ണം നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് കൂടുതൽ പെറ്റൽസ് വെട്ടിയെടുക്കാം. ഇതുപോലെയുള്ളൊരു അഞ്ച് പെറ്റലും ഒരു നടുക്കൊരു റൗണ്ടിലൊരു ഷേപ്പിലൊരു അതുമാണ് നമുക്ക് ആവശ്യം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ളൊരു അഞ്ച് പെറ്റലും ഒരു നടുക്കൊരു റൗണ്ടിലൊരു ഷേപ്പിലൊരു അതുമാണ് നമുക്ക് ആവശ്യം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. എന്നിട്ട് ഒരു സൈഡിൽ കുറച്ച് ഗമ്മാക്കുക. അതിനുശേഷം ത്രെഡ് ഫിക്സ് ചെയ്യുക. ത്രെഡ് ഫിക്സ് ചെയ്തു. ഇനി ബാക്കി കുറച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, ഗമ്മ് വേഗം ഉണങ്ങിപ്പോവും. ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ദേ ലീഫ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ത്രെഡ് ഞാൻ ഡാർക്ക് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരറ്റത്തുനിന്ന് തുടങ്ങും. ഇനി അതിൻ്റെ സെൻറ്ററിൽ
ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻസ് അതെങ്ങനെയാണ്, ആ ലൈൻ പോലെ നമ്മൾ ഗ്ലൂ തേച്ചു. ത്രെഡ് ചുറ്റണം, അതിനാണ് ഞാൻ ഈ ജൂട്ടിൻ്റെ കളറ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ പോട്ടിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുക. ആദ്യം അതിനെ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഫസ്റ്റ് ഫിക്സ് ചെയ്തു. ഇനി ചുറ്റുക. ആദ്യത്തെ ഒരു ലൈൻ നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ചുറ്റേണ്ടി വരും, കാരണം അത് ലാസ്റ്റ് അത് ഇങ്ങനെ മാറി അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ത്രെഡ് ചുറ്റി, ഒരു പകുതിയോളമാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലവർ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്ലവർ ത്രെഡ് അവസാനിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗമ്മാക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ സെൻറ്റർ അവിടെ ഒട്ടിച്ചു. നമുക്ക് ഈ പെറ്റൽ ഇങ്ങനെ നിൽക്കുന്നത് ഭംഗിയില്ല, അപ്പോൾ അതിനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ പെറ്റലിൻ്റെ ബാക്കിൽ ഗ്ലൂ ആക്കി ഒട്ടിച്ചു. ഇതിൻ്റെയും പെറ്റൽ, ചില പെറ്റലുകൾ ഒട്ടിച്ചു കൊടുക്കുക, ചിലത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. അത് അതിൻ്റെ ഭംഗി പോലെ നമുക്ക് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇനി ബഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതേ ഞാൻ സെയിം, ഏകദേശം ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ബഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് ഇതിലേക്ക് സെറ്റ് ചെയ്യണം. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ഹൗസ് പ്ലാന്റ്, അതായത് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്യൂരിഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. ഇതൊരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 8 വെറൈറ്റികൾ ഹൗസ് സ്നേക്ക് പ്ലാന്റിലുണ്ട്. സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡായിട്ടുള്ള ഒരു ഇതിൻ്റെ ലീഫ് നോക്കിയാൽ ഹാർഡായിട്ടുള്ള ഒരു ലീഫാണ്. ഗ്രീനിൽ സ്നേക്കിൻ്റെ പുറത്തുള്ള പോലെയുള്ള ഒരു ഒരു കളറാണ്, ഒരു ലൈൻ നമുക്ക് കാണാം, ഒരു ഡിസൈൻ. അതുകൊണ്ടാണ് ഇത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് അപ്രൈറ്റ് ആയിട്ടുള്ള ഷാർപ്പ് ലീവ്സ് ആണ് ഇതിന് കാണുന്നത്. ഡാർക്ക് ഗ്രീൻ ആണ്. അതുപോലെ അതിൽ പാറ്റേൺ, ഒരു വേവി പാറ്റേൺ ഉണ്ട്. ക്രോസ് സ്ട്രൈപ്സ് ആയിട്ടുള്ള വേവി പാറ്റേണോട് കൂടിയതാണ് അതിൻ്റെ ലീവ്സ്. ഇതിന് ലോ ലൈറ്റിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ചെറിയ ലൈറ്റ് മതി ഇതിൻ്റെ ലീവ്സിന്. ഫ്യൂ ഇൻസെക്ട് പ്രോബ്ലം, ഒരു ചെറിയൊരു ഇൻസെക്ട് പ്രോബ്ലം ഇതിന് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു പ്രാണി അതിൻ്റെ ലീഫിനെ കേടുവരുത്താനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്. ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുമ്പം നമ്മുടെ എയറിലുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ സ്നേക്ക് പ്ലാന്റിനുണ്ടെന്ന് നാസ റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു കഴിവുള്ളത് റിമൂവിങ് ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിൻ്റെ മാക്സിമം റീച്ചബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 cm ആണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ചാലും ഇത് ഒരുപാട് വളർന്ന് പോകില്ല. അതുപോലെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരു ഗ്രീനിഷ് കളറിലാണ് ഫ്ലവേഴ്സ് വരുന്നത്. ബട്ട് ഇത് ബ്ലൂം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്.
പലപ്പോഴും കുറേ നാളുകൾ എടുത്തിട്ടാണ് ഇത് ബ്ലൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ഒരു ഗ്രീനിഷ് കളറിലുള്ളത്. ഇൻഡോർ വെച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് മതിയായിരിക്കും ഇതിന്, അല്ലെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ അടുത്ത് നമുക്കിത് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് മതി. ഇനി നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം അത് നോക്കാം, അതിന് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു പോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കുകയാണ്. മണ്ണ് ഞാനിവിടെ അതേ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു മണ്ണ്, അതിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കയർ പിത്താണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയർ പിത്ത് റൂട്ട് നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കയർ പിത്ത് കുറച്ച് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കയർപ്പിത്തും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യേണ്ടത് ഇതേ ഇങ്ങനെ ഒരു ഗ്രീൻ ഇതെടുത്തിട്ട്, അതായത് നമ്മുടെ ഈ ചളി മണ്ണ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെബിൾസ് ഉണ്ട്, കളർഫുൾ പെബിൾസ്, ഇത് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിന്നോളും. ഇത് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട്, അപ്പം നമ്മുടെ മനോഹരമായ പ്ലാന്റ് ഒരു പോട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം പ്ലാന്റുകൾ നമുക്ക് വിസിറ്റേഴ്സ് റൂമിൽ, ഡൈനിങ് റൂമിൽ, ബെഡ്റൂമിൽ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ നമ്മളെ എയർ പ്യൂരിഫൈ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.